ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മരണത്തിനുള്ള പാപം, മരണത്തിനല്ലാത്ത പാപം എന്നിങ്ങനെ രണ്ടു തരം പാപങ്ങളുണ്ടോ? ഇതാണ് നമ്മൾ ഈ ഹ്രസ്വമായ ഓഡിയോ സന്ദേശത്തിൽ ചിന്തിക്കുന്നത്. യോഹന്നാൻ അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ ലേഖനം 5:16-17 വാക്യങ്ങളിലാണ് ഇപ്രകാരം ഒരു പരാമർശം നടത്തുന്നത്. യോഹന്നാൻ 20:31 വാക്യത്തിൽ അദ്ദേഹം സുവിശേഷം എഴുതിയതിന്റെ ഉദ്ദേശം പറയുന്നത് ഇങ്ങനെയാണ്: എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. അദ്ദേഹം ഒന്നാമത്തെ ലേഖനം എഴുതിയതിന്റെ ഉദ്ദേശം 5:13 പറയുന്നത് ഇങ്ങനെയാണ്: ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഞാൻ ഇത് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് തന്നെ. ലേഖനത്തിന്റെ വായനക്കാരായ ക്രിസ്തീയ വിശ്വാസികൾ ക്രിസ്തുവിലുള്ള അവരുടെ സ്ഥാനം എന്താണ് എന്ന് മനസ്സിലാക്കുകയും യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് അവർ പ്രാപിച്ച രക്ഷയെക്കുറിച്ചും നിത്യജീവനെക്കുറിച്ചും ഉറപ്പു പ്രാപിക്കുകയും വേണം എന്ന് യോഹന്നാൻ ആഗ്രഹിച്ചു. അതിനായിട്ടാണ് അദ്ദേഹം ഒന്നാമത്തെ ലേഖനം എഴുതുന്നത്. ഈ ലേഖനത്തിൽ 5:16 വാക്യത്തിൽ രണ്ടു തരത്തിലുള്ള പാപങ്ങളുണ്ട് എന്ന് യോഹന്നാൻ പറയുന്നു: ഒന്ന് മരണത്തിനല്ലാത്ത പാപം, രണ്ടാമത്തേത് മരണത്തിനുള്ള പാപം. 1 യോഹന്നാൻ 5:16-17 വാക്യങ്ങൾ: സഹോദരൻ മരണത്തിനല്ലാത്ത പാപം ചെയ്യുന്നത് ആരെങ്കിലും കണ്ടാൽ അപേക്ഷിക്കാം, ദൈവം അവന് ജീവനെ കൊടുക്കും. മരണത്തിനല്ലാത്ത പാപം ചെയ്യുന്നവർക്ക് തന്നെ മരണത്തിനുള്ള പാപമുണ്ട്, അതിനെക്കുറിച്ച് അപേക്ഷിക്കണം എന്ന് ഞാൻ പറയുന്നില്ല. ഏത് അനീതിയും പാപമാകുന്നു, മരണത്തിനല്ലാത്ത പാപം ഉണ്ട് താനും. പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ചുള്ള ചില പരാമർശങ്ങളാണ് ഈ വാക്യത്തിന്റെ സന്ദർഭം. 14-15 വാക്യങ്ങളിൽ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരമുള്ള നമ്മളുടെ അപേക്ഷകൾ ദൈവം കേൾക്കുന്നുവെന്നും അതിന് മറുപടി ലഭിക്കുന്നു എന്നും യോഹന്നാൻ ഉറപ്പു നൽകുന്നു. 1 യോഹന്നാൻ 5:14-15 വാക്യങ്ങൾ: അവന്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യമാകുന്നു. നാം എന്ത് അപേക്ഷിച്ചാലും അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നറിയുന്നുവെങ്കിൽ അവനോട് കഴിച്ച അപേക്ഷ നമുക്ക് ലഭിച്ചു എന്നും അറിയുന്നു. ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം അപേക്ഷിക്കുക എന്നത് നമുക്കായുള്ള ദൈവഹിതം എന്തെന്ന് ഗ്രഹിച്ച് അതിനായി പ്രാർത്ഥിക്കുക എന്നതാണ്. 16-17 വാക്യങ്ങളിൽ പ്രാർത്ഥിക്കുക എന്ന വിഷയം യോഹന്നാൻ തുടരുകയാണ്. ഇവിടെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ച് അദ്ദേഹം പറയുന്നു. എന്നാൽ മുമ്പ് പറഞ്ഞതിൽ നിന്നും ഒരു വ്യത്യാസമുണ്ട്. 14-15 വാക്യങ്ങളിൽ അവന്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നാണ് യോഹന്നാൻ പറഞ്ഞത്. 16-17 വാക്യങ്ങളിൽ ഈ ഉറപ്പിനെ ഒരു ഒഴിവ് പറയുകയാണ്. നമ്മൾ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ലാത്ത കാര്യങ്ങളുണ്ട്. കാരണം ചില കാര്യങ്ങൾക്ക് നമ്മൾ പ്രാർത്ഥിച്ചാലും അത് ദൈവത്തിന്റെ ഇഷ്ടമല്ല എങ്കിൽ അതിന് മറുപടി ലഭിക്കുകയില്ല. ഒരു ഉദാഹരണമായി മരണത്തിനല്ലാത്ത പാപം ചെയ്യുന്ന ഒരു സഹോദരനെ കുറിച്ച് യോഹന്നാൻ പറയുന്നു. അദ്ദേഹം ചെയ്തത് പാപമാണ് എങ്കിലും അവന് വേണ്ടി പ്രാർത്ഥിക്കാം, ദൈവം അവന്റെ പാപത്തെ ക്ഷമിച്ച് അവന് ഭൗതിക ജീവനോ നിത്യജീവനോ രണ്ടും കൂടെയോ നൽകും. മറ്റൊരു പാപത്തെ കുറിച്ച് കൂടി യോഹന്നാൻ തുടർന്ന് പറയുന്നു, അത് മരണത്തിനുള്ള പാപമാണ്. ഇത്തരം പാപത്തിൽ ജീവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അദ്ദേഹം പ്രോത്സാഹിപ്പിക്കുന്നില്ല. കാരണം അത് ദൈവത്തിന്റെ ഇഷ്ടപ്രകാരമുള്ള പ്രാർത്ഥനയല്ല, അതിനാൽ മറുപടി ലഭിക്കുകയും ഇല്ല. യോഹന്നാൻ പറയുന്ന മരണത്തിനല്ലാത്ത പാപം, മരണത്തിനുള്ള പാപം എന്നിവ ഏതെല്ലാം പാപമാണ് എന്നതിൽ ഇന്ന് നമുക്ക് വ്യക്തതയില്ല. യോഹന്നാന്റെ കാലത്തെ വായനക്കാർക്ക് ഇതിനെക്കുറിച്ച് അറിയാമായിരുന്നു എന്നതിനാൽ ആകാം അദ്ദേഹം അതിവിടെ വിശദീകരിച്ചിട്ടില്ല. എന്നാൽ ഈ രണ്ട് തരത്തിലുള്ള പാപത്തെ അത് ഏതെല്ലാമാണ് എന്ന് വേർതിരിക്കുവാൻ ഇന്ന് നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും രണ്ടു വിധത്തിലുള്ള പരിണത ഫലം ഉളവാക്കുന്ന വ്യത്യസ്തങ്ങളായ അളവിലുള്ള പാപമുണ്ട് എന്നാണ് യോഹന്നാൻ പറയുന്നത്. ഈ വാക്യങ്ങളിൽ പറയുന്ന മരണം ശാരീരിക മരണമോ ആത്മീയ മരണമോ രണ്ടും കൂടെയോ ആകാം. വ്യാഖ്യാനത്തിലുള്ള ഈ അവ്യക്തത കാരണം ഇതിനെക്കുറിച്ച് വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ വേദപണ്ഡിതന്മാരുടെ ഇടയിലുണ്ട്. അതിലൊരു വിശദീകരണം ഇങ്ങനെയാണ്: 16 വാക്യത്തിലെ സഹോദരൻ എന്നത് എപ്പോഴും വീണ്ടും ജനം പ്രാപിച്ച ഒരു വിശ്വാസി ആയിരിക്കണമെന്നില്ല. അവൻ അവിശ്വാസിയായ അക്രൈസ്തവനാകാം. ഈ അവിശ്വാസിയായ മനുഷ്യൻ പാപത്തിൽ തുടർന്ന് ജീവിക്കുകയാണ്. അവൻ പാപത്തെക്കുറിച്ച് പശ്ചാത്തപിക്കുകയോ മനസാന്തരപ്പെടുകയോ ചെയ്യുന്നില്ല. അവൻ സുവിശേഷത്തോട് അനുകൂലമായി പ്രതികരിക്കുകയോ ദൈവകൃപ സ്വീകരിച്ച് യേശുവിലുള്ള വിശ്വാസം മൂലം രക്ഷിക്കപ്പെടുകയോ ചെയ്യുന്നില്ല. അവന്റെ പാപം യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷയെ നിരന്തരം നിരസിക്കുന്നു എന്നതാണ്.
ഇത് മരണത്തിനുള്ള പാപമാണ്. മരണത്തിനുള്ള പാപം പരിശുദ്ധാത്മാവിനോടുള്ള ദൂഷണമാണ് എന്നും അഭിപ്രായമുണ്ട്. മത്തായി 12:31-32, മർക്കോസ് 3:28 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ എന്നിവയിൽ യേശു ക്രിസ്തു ഇത്തരം ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. മത്തായി 12:31-32 വാക്യങ്ങൾ: അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, സകല പാപവും ദൂഷണവും മനുഷ്യനോട് ക്ഷമിക്കും, ആത്മാവിന് നേരെയുള്ള ദൂഷണമോ ക്ഷമിക്കുകയില്ല. ആരെങ്കിലും മനുഷ്യപുത്രന് നേരെ ഒരു വാക്ക് പറഞ്ഞാൽ അത് അവനോട് ക്ഷമിക്കും, പരിശുദ്ധാത്മാവിനോട് നേരെ പറഞ്ഞാലോ ഈ ലോകത്തിലും വരുവാനുള്ളതിലും അവനോട് ക്ഷമിക്കുകയില്ല. മരണത്തിനുള്ള പാപം ക്രിസ്തീയ സഭയിലെ അംഗമായിരിക്കുന്ന ഒരു വിശ്വാസി ചെയ്യുന്ന പാപമാണ് എന്നതാണ് മറ്റൊരു വ്യാഖ്യാനം. അതിന്റെ ഫലമായി ദൈവം അവന്റെ ഭൗതിക ജീവിതം അവസാനിപ്പിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 5-ാം അധ്യായത്തിൽ വിവരിക്കപ്പെടുന്ന അനന്യാസ്, സഫീര എന്നിവരുടെ മരണം ഒരു ഉദാഹരണമാണ്. അയോഗ്യമായ കർത്താവിന്റെ മേശയിൽ നിന്ന് തിന്നുകയോ കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകുമെന്നും അവർക്ക് ശിക്ഷാവിധി ഉണ്ടാകുമെന്നും അതിനാൽ പലരും ബലഹീനരും രോഗികളും ആകുന്നു, അനേകരും നിദ്ര കൊള്ളുന്നു എന്നും പൗലോസ് 1 കൊരിന്ത്യർ 11:27-30 വാക്യങ്ങളിൽ പറയുന്നു. അനേകരും നിദ്ര കൊള്ളുന്നു എന്നത് ശാരീരിക മരണമോ ആത്മീയ മരണമോ ആകാം. ഇങ്ങനെ മരണത്തിനുള്ള പാപത്തിൽ ജീവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നിഷ്ഫലമാണ്. അതാണ് യോഹന്നാൻ പറയുന്നത്. ഇവരെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരാൻ സാധ്യമല്ല എന്നാണ് എബ്രായ ലേഖന കർത്താവ് പറയുന്നത്. എബ്രായർ 6:4-6 വാക്യങ്ങൾ: ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയ ദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവത്തിനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോക അപവാദം വരുത്തുന്നവരും ആകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളത് അല്ല. യോഹന്നാൻ പറയുന്ന മരണത്തിനുള്ള പാപം എന്നത് ഒരു പ്രത്യേക പാപപ്രവൃത്തി ആയിരിക്കണമെന്നില്ല എന്നതാണ് മറ്റൊരു വിശദീകരണം. ഇത് ഗൗരവമായ ശിക്ഷ അർഹിക്കുന്ന ഏത് പാപവുമാകാം. ഈ ശിക്ഷ ശാരീരിക മരണമോ ആത്മീയ മരണമോ ആകാം. 16-ാം വാക്യത്തിൽ മരണത്തിനുള്ള പാപത്തെക്കുറിച്ച് പറയുമ്പോൾ അതിനെക്കുറിച്ച് അപേക്ഷിക്കണമെന്ന് ഞാൻ പറയുന്നില്ല എന്നാണ് യോഹന്നാൻ പറയുന്നത്. ഇത് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് വിലക്കുകയല്ല, മരണത്തിനുള്ള പാപം ചെയ്യുന്നവന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ദൈവം കേൾക്കുകയില്ല, മറുപടി ലഭിക്കുകയുമില്ല. അവരുടെ ശിക്ഷ വിധിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അതിനാൽ അത്തരം പ്രാർത്ഥന നിഷ്ഫലമാണ്. അതിനെ അദ്ദേഹം പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇത് വ്യക്തമായി മനസ്സിലാക്കുവാൻ യോഹന്നാന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 9-ാം വാക്യം കൂടെ വായിക്കണം. ആ വാക്യം ഇങ്ങനെയാണ്: നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മളെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. ഒരുവൻ അവന്റെ പാപജീവിതത്തെക്കുറിച്ച് ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുകയും മനസ്സാന്തരപ്പെടുകയും അതിനെ ഉപേക്ഷിക്കുകയും ചെയ്താൽ ദൈവം അവന്റെ പാപങ്ങൾ ക്ഷമിക്കുമെന്നാണ് ഈ വാക്യം പറയുന്നത്. ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്ന ഒരു പാപവും മരണത്തിനുള്ള പാപം ആകുകയില്ല, അത് നിത്യജീവനിലേക്കുള്ള മാനസാന്തരം ആകും. ഇത് കൂടുതൽ വ്യക്തമാകുവാൻ യേശാവിന് സംഭവിച്ചത് എന്താണ് എന്ന് കൂടി നോക്കാം. എബ്രായലേഖനം 12:16-17 വാക്യങ്ങൾ: ആരും ദുർനടപ്പുകാരനോ ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ യേശാവിനെ പോലെ അഭക്തനോ ആയി തീരുകയും ചെയ്യാതിരിപ്പാൻ കരുതിക്കൊള്ളുവീൻ. അവൻ പിന്നത്തേതിൽ അനുഗ്രഹം പ്രാപിപ്പാൻ ആഗ്രഹിച്ച് കണ്ണീരോടുകൂടെ അപേക്ഷിച്ചിട്ടും തള്ളപ്പെട്ടു, മാനസാന്തരത്തിന് ഇട കണ്ടില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. 17-ാം വാക്യം പറയുന്നു: കണ്ണീരോടുകൂടെ അപേക്ഷിച്ചിട്ടും തള്ളപ്പെട്ടു, മാനസാന്തരത്തിന് ഇട കണ്ടില്ല. അതായത് യേശാവ് മാനസാന്തരപ്പെട്ട് പ്രാർത്ഥിച്ചുവെങ്കിലും ദൈവം ക്ഷമിച്ചില്ല എന്നല്ല ഈ വാക്യം പറയുന്നത്. യേശാവ് മാനസാന്തരം അന്വേഷിച്ചു, എന്നാൽ അവൻ ആത്മാർത്ഥമായി മാനസാന്തരപ്പെട്ടില്ല, അല്ലെങ്കിൽ മാനസാന്തരപ്പെടുവാൻ അവന് കഴിഞ്ഞില്ല. അതിനാൽ അവന് ദൈവത്തിന്റെ ക്ഷമ ലഭിച്ചില്ല. മനസ്സാന്തരപ്പെടുവാൻ കഴിയാതെ വണ്ണം ആഴമുള്ളതായിരുന്നു അവന്റെ പാപം. പാപത്തിൽ തുടരുവാൻ അവൻ ആഗ്രഹിച്ചതിനാൽ ആയിരിക്കാം അവന് മനസ്സാന്തരപ്പെടുവാൻ കഴിയാതിരുന്നത്. അതിനാൽ ദൈവവനെ അന്തിമമായി ഉപേക്ഷിച്ചു. ഒരുവനെ അവന്റെ പാപത്തെ ആത്മാർത്ഥവും സത്യമായും പശ്ചാത്തപിച്ചോ ഉപേക്ഷിക്കുവാൻ കഴിയുമെങ്കിൽ അത് മരണത്തിനുള്ള പാപം ആകെയില്ല. മനസ്സാന്തരപ്പെടാത്ത ഒരുവന്റെ എല്ലാ പാപവും മരണത്തിനായുള്ള പാപമാണ്. വേദപണ്ഡിതന്മാരുടെ ഈ അഭിപ്രായങ്ങളെല്ലാം ഒരേ കാര്യമാണ് പറയുന്നത്: മരണത്തിനായുള്ള പാപം ചെയ്യുന്ന ഒരുവിന് വേണ്ടിയുള്ള പ്രാർത്ഥന നിഷ്ഫലമാണ്. ഒരു പാപിയെ ദൈവം ഉടൻ തന്നെ ശിക്ഷിച്ച് മരണത്തിന് ഏൽപ്പിക്കയില്ലായിരിക്കാം, അത് ദൈവത്തിന്റെ കൃപ മാത്രമാണ്. എന്നാൽ എല്ലാ പാപവും ദൈവത്തോടുള്ള ശത്രുതയും മത്സരവുമാണ്. മനസ്സാന്തരപ്പെടാത്ത എല്ലാ പാപവും അന്തിമമായി ആത്മീയ മരണത്തിലേക്ക് നയിക്കും.
യോഹനാന്റെ വാക്കുകൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നതാണ്. പാപികൾക്ക് വേണ്ടിയും പിന്മാറ്റക്കാർക്ക് വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കണം. എന്നാൽ മാനസാന്തരപ്പെടുവാൻ ആഗ്രഹിക്കാതെ പാപത്തിൽ തുടർന്ന് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരുവിന് വേണ്ടിയുള്ള പ്രാർത്ഥനയ്ക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന മറുപടി ലഭിക്കുക ഇല്ല.